പ്രധാന വേദിയായ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ കേരള നടന മത്സരം പുരോഗമിക്കുകയാണ്. മറ്റു വേദികളിൽ നാടകം, മോണോ ആക്ട്, രചനാ മത്സരങ്ങൾ എന്നിവയും തുടരുകയാണ്. പ്രധാന വേദിക്കടുത്ത് നിന്ന് എൻ കെ ഷിജു ചേരുന്നു. ഷിജു, മറ്റ് പ്രധാന വേദികളിൽ ഏതൊക്കെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു? പോയിന്റ് നിലയിൽ ആരാണ് മുന്നിൽ? രഞ്ജിത്ത്, കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ മത്സരത്തിന് ചൂടുപിടിച്ചു കഴിഞ്ഞു. അതുപോലെ തൃശ്ശൂരിലെ കാണികൾക്കും ചൂടുകയറി കഴിഞ്ഞു. നല്ല ചൂടിനെ വകവയ്ക്കാതെ തന്നെ നിരവധി കാണികളാണ് വിവിധ വേദികളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാനമായും നടന്ന ആകർഷണമുള്ള മത്സരം എന്നുള്ളത് നാടകവും കേരള നടനവും ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ്. പ്രധാന വേദിയിൽ കേരള നടന മത്സരം ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് ഒരു മണിക്കൂറോളം വൈകിയാണ് മത്സരം രാവിലെ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ മത്സരം നിശ്ചയിച്ച സമയത്തിനകം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കേരള നടന മത്സരം തുടരുന്നു. ഒപ്പം വേദി രണ്ടിൽ നാടക മത്സരവും പുരോഗമിക്കുകയാണ്. മറ്റു വേദികളിൽ സംഘഗാനവും മോണാക്ടും ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ, ചാക്യാർ കൂത്ത് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുകയാണ്. 16 വേദികളിലും മത്സരം വലിയ തോതിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല പങ്കാളിത്തം, പ്രത്യേകിച്ച് നാടക മത്സരത്തിൽ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ എല്ലാ കാലത്തും നാടകത്തെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ച ജനതയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നാടകം നിറഞ്ഞ കാണികൾക്ക് മുന്നിലാണ് ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ലഭിച്ച പോയിന്റ് നിലയനുസരിച്ച് കണ്ണൂർ ജില്ലയുടെ ഒരു മേധാവിത്വം ഇന്ന് കാണാൻ കഴിയുന്നു. 200 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് കലോത്സവത്തിൽ മുന്നിൽ നിൽക്കുന്നത്. മുൻവർഷത്തെ ജേതാക്കളായ കോഴിക്കോട്, അതുപോലെ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകൾ, രണ്ട് ജില്ലകൾ 199 പോയിന്റുമായി തൊട്ടു പിറകിൽ നിൽക്കുന്നു. അതായത് മത്സരത്തിന് നല്ല വീറും വാശിയും ഉണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ, ഇന്ന് 37 ഇനങ്ങളിലാണ് മത്സരം. അറബിക് സാഹിത്യോത്സവവും സംസ്കൃതോത്സവവും പ്രത്യേകം മത്സര ഇനങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. 37 ഇനങ്ങളിലെ മത്സരം ഇന്ന് പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് ഒരു ചിത്രം പൂർണ്ണമായി ലഭിക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നന്ദി ഷിജു. എന്താണ് ഈ വിചിത്ര വീണ? വീണവാദന മത്സരത്തിനെത്തിയവരോട് അന്വേഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. വേദി 5 വിചിത്ര വീണ മത്സരമുണ്ടാകും. ഈ അറിയിപ്പ് കേട്ടാണ് അവിടെ എത്തിയത്. എന്നാൽ കണ്ടതിലേറെയും സാധാരണ വീണയാണ്. വിചിത്ര വീണയോ വായനക്കാരോ എത്തിയിട്ടുണ്ടോ എന്ന് ചെറിയൊരന്വേഷണം നടത്തി. മത്സരാർത്ഥികളോട് തന്നെ കാര്യം അന്വേഷിച്ചു. വിചിത്ര വീണ എന്ന് പറയുന്ന സംഭവം എന്താ? കാണികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏതാനും അധ്യാപകരോടും അന്വേഷണം നടത്തി. രക്ഷയില്ല. സംഘാടകരും കൈമലർത്തി. ശരിക്കും എന്താണ് ഈ വിചിത്ര വീണ? സ്വരസ്ഥാനങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ലാത്ത, ഈ രീതിയിൽ മെട്ടുകളില്ലാത്ത വീണയാണത്രേ വിചിത്ര വീണ. ഗോട്ടുവാദ്യമെന്നും ഇതറിയപ്പെടുന്നു. ഈ വീണ വായിക്കുന്നത് ഒരു മരക്കഷ്ണത്തിന്റെയോ ഗ്ലാസിന്റെയോ സഹായത്തോടെയാണ്. വായിക്കാൻ വലിയ പ്രയാസമാണത്രേ. അതുകൊണ്ടായിരിക്കാം കലോത്സവ നഗരിയിൽ ആരെയും വിചിത്ര വീണയുമായി ഞങ്ങൾ കണ്ടില്ല. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ സുരേഷ് നായർക്കൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സ്കൂൾ കലോത്സവത്തിൽ ചില വിധികർത്താക്കളെ ഒഴിവാക്കാനുണ്ടായ സാഹചര്യം പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നു. ചില ഏജന്റുമാരുടെ നീക്കങ്ങളും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. കടുത്ത മത്സരം നടക്കുന്ന നൃത്തയിനങ്ങളിലാണ് വിധി നിർണയം സംബന്ധിച്ച പരാതികൾ കൂടുതലായി വരുന്നത്. ഇക്കുറി കലോത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിധികർത്താക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ കോടതിയിലെത്തിയിരുന്നു. സ്ഥിരം ജഡ്ജസുമാരായി വരുന്ന ചിലർക്കെതിരെയായിരുന്നു പരാതികൾ ഉണ്ടായത്. ഇവരെ ഒഴിവാക്കിയാണ് വിധികർത്താക്കളുടെ പട്ടിക തയ്യാറാക്കിയതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. ക്രെഡൻഷ്യൽസ് വെരിഫൈ ചെയ്യുന്നുണ്ട്. ജഡ്ജസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾ പക്ഷപാതപരമായി പെരുമാറുന്നവരായിരിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്കുണ്ട്. വിധികർത്താക്കളെ സ്വാധീനിക്കുന്നത് തടയാൻ ശക്തമായ നിരീക്ഷണ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജഡ്ജസുമാരെ വേദിയിലെത്തിക്കുന്നതിനും തിരികെ കൊണ്ടുപോകുന്നതിനുമിടയിൽ ഇവർ ആരുമായും ആശയവിനിമയം നടത്താതിരിക്കാൻ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ജഡ്ജസുമാർ താമസിക്കുന്ന സ്ഥലങ്ങളിലും ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിധികർത്താക്കളെ സ്വാധീനിക്കാൻ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ചിലരെക്കുറിച്ചുള്ള പരാതികൾ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിച്ചു വരികയാണ്. നൃത്ത ഇനങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ വിധികർത്താക്കളും എത്തിയിരിക്കുന്നത്. ഇവരുൾപ്പെടെ മുഴുവൻ ജഡ്ജസുമാർക്കും പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഒഴിവാക്കുന്നതിനുള്ള കർശന നിർദ്ദേശം സംഘാടകർ നൽകിയിട്ടുണ്ട്. കലോത്സവവേദിയിൽ നിന്നും ബിനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. കലാതിലക പട്ടം പുനഃസ്ഥാപിക്കുന്നത് സംസ്കാരരഹിതവും അർത്ഥശൂന്യവുമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി ആരോപിച്ചു. യു ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം വിദ്യാഭ്യാസ രംഗത്തെ അനാരോഗ്യ നീക്കങ്ങളുടെ തുടർച്ചയാണിതെന്നും എം എ ബേബി പറഞ്ഞു. ഒരു എടുത്തുചാട്ടമാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും ഇതുപോലെ വേണ്ടത്ര ഗൗരവപൂർണമായ ചിന്ത കൂടാതെ ചിലർ പറയുന്നത് കേട്ട്
പ്രധാനവേദിയായ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ കേരള നടന മത്സരം പുരോഗമിക്കുകയാണ്. മറ്റു വേദികളിൽ നാടകം, മോണോ ആക്ട്, രചനാ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് ഒന്നരയ്ക്ക് തിരിച്ചു വരാം, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ടോൾ പിരിക്കാനുള്ള നീക്കം രണ്ടാം ദിവസവും നിർത്തിവെച്ചു. രാത്രിയിൽ പ്രക്ഷോഭത്തെ തുടർന്ന് ടോൾ പിരിവ് നിർത്തിവെച്ചിരുന്നു. ഇന്ന് 11 മണിയോടെ ടോൾ പിരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും നാട്ടുകാരും സമരസമിതി പ്രവർത്തകരും പ്രതിഷേധവുമായി തിരിച്ചെത്തി. സംഘർഷസാധ്യത കണക്കിലെടുത്ത് സ്ഥലത്തെത്തിയ RDO നടത്തിയ ചർച്ചയിലാണ് ടോൾ പിരിവ് തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനമായത്. സമരം നടത്തുന്നവരുമായി മുഖ്യമന്ത്രി നാളെ ചർച്ച നടത്തും. ആഡംബരക്കാർ കള്ളക്കടത്ത് കേസിലെ പ്രതി അലക്സ് ജോസഫിനെതിരായ വ്യാജ പാസ്പോർട്ട് കേസിൽ പ്രോസിക്യൂഷന് കോടതിയുടെ വിമർശനം. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അലക്സിന്റെ പാസ്പോർട്ടുകൾ എവിടെ എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു. ഹവാല ഇടപാടിലൂടെ 500 കോടി രൂപയുടെ വിദേശ ആഡംബര കാറുകൾ ഇറക്കുമതി ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ കൊഫെപോസ നിയമപ്രകാരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ കഴിയുകയായിരുന്നു അലക്സ് ജോസഫ്. നവംബറിൽ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ പക്കൽ നിന്ന് എബി ജോൺ എന്ന പേരിലുള്ള വ്യാജ പാസ്പോർട്ട് എമിഗ്രേഷൻ വിഭാഗം പിടിച്ചെടുത്തിരുന്നു. എന്നാൽ അലക്സിനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന കേരള പോലീസ് ഈ പാസ്പോർട്ട് തിരികെ നൽകിയിരുന്നു. ഇത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് ആക്ഷേപമുയർന്നിരുന്നു. അലക്സ് വ്യാജ പാസ്പോർട്ടിന് ഉടമയാണെന്ന് ചൂണ്ടിക്കാട്ടി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പാലാരിവട്ടം പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണത്തിനായി അലക്സിനെ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിക്ക് ശേഷം അലക്സിനെ ഇന്ന് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. വ്യാജ പാസ്പോർട്ടിന്റെ പേരിൽ അലക്സിനെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ മാത്രമേ അധികൃതർക്ക് ഇതുവരെ ഹാജരാക്കാനായിട്ടുള്ളൂവെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഹൈദരാബാദിൽ എമിഗ്രേഷൻ വിഭാഗം പിടികൂടിയ അലക്സിന്റെ പാസ്പോർട്ട് എവിടെയാണെന്ന് കോടതി ചോദിച്ചു. എന്നാൽ ഒറിജിനൽ പാസ്പോർട്ട് ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയത്. ഇതേ തുടർന്ന് കോടതി അലക്സിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. അലക്സിന്റെ പാസ്പോർട്ട് എവിടെയെന്നത് സംബന്ധിച്ച് നാളെ വിശദീകരണം നൽകാനും കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. രാജ്യത്ത് ധനക്കമ്മി കുറയ്ക്കുക പ്രയാസമാണെന്ന് ധനമന്ത്രി പ്രണബ് മുഖർജി ദില്ലിയിൽ പറഞ്ഞു. പണപ്പെരുപ്പ നിരക്ക് 6% പ്രണബ് മുഖർജി സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ പറഞ്ഞു. വിശദാംശങ്ങളുമായി എസ് അജിത്കുമാർ ചേരുന്നു. അജിത്, വർദ്ധിച്ചു വരുന്ന ധനക്കമ്മിയും പണപ്പെരുപ്പവും സംബന്ധിച്ച് എന്ത് വിശദീകരണമാണ് ധനമന്ത്രി നൽകിയത്? ബജറ്റിന് മുന്നോടിയായി സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിലാണ് ധനമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത മാർച്ചോടുകൂടി പണപ്പെരുപ്പം കുറയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. തീർച്ചയായും വനപ്രാപ്തിയിലെത്തുമെന്ന പ്രതീക്ഷയാണ് തനിക്കുള്ളത് എന്ന് ധനമന്ത്രി അറിയിച്ചു. പക്ഷെ ധനക്കമ്മി കുറയ്ക്കുക വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ജോലിയാണ് എന്നും എല്ലാ സംസ്ഥാനങ്ങളുടെ ഒരു സഹകരണം ഇക്കാര്യത്തിൽ വേണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന ധനമന്ത്രി KM മാണി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ KM ചന്ദ്രശേഖരൻ, സംസ്ഥാന ധനകാര്യ സെക്രട്ടറി എന്നിവരാണ് യോഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. കേരളം ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണം എന്ന് യോഗത്തിൽ ആവശ്യപ്പെടും. ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിന് ലുധിയാനയിൽ തുടക്കമായി. തുടർച്ചയായ 15-ാം കിരീടം ലക്ഷ്യമിട്ടാണ് കേരളം ഇറങ്ങുന്നത്. വിശദാംശങ്ങളുമായി അഖില ചേരുന്നു. അഖില, കേരളത്തിന് പ്രതീക്ഷയുള്ള മത്സരങ്ങൾ ഇന്നുണ്ടോ? രഞ്ജിത്ത്, കേരളത്തിന് വളരെ പ്രതീക്ഷയുള്ള 6 ഫൈനലുകളാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ആകെ 7 ഫൈനലുകളാണ് ആദ്യ ദിനം നാഷണൽ സ്കൂൾ ഗെയിംസിൽ നടക്കുന്നത്. അതിൽ 6 എണ്ണത്തിൽ ഷോട്ട്പുട്ട് ഒഴികെ ബാക്കി 6 എണ്ണത്തിലും കേരളം പങ്കെടുക്കുന്നുണ്ട്. 3000 മീറ്ററിൽ MD താരയും PU ചിത്രയും ഇറങ്ങുന്നു. അവരിലാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ സുവർണ പ്രതീക്ഷയുള്ളത്. കൂടാതെ ലോങ് ജമ്പും ഡിസ്കസ് ത്രോയും ഹൈ ജമ്പും ഇന്ന് നടക്കുന്നുണ്ട്. ജൂനിയർ ബോയ്സിന്റെയും സബ് ജൂനിയർ വിഭാഗത്തിന്റെയും ഒക്കെയായി അങ്ങനെ കേരളത്തിന് വളരെ പ്രതീക്ഷയുള്ള ഇനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ട്രാക്ക് ജമ്പ് ഇനങ്ങളിൽ തന്നെയാണ് കേരളത്തിന് ഇന്നത്തെയും പോലെ പ്രതീക്ഷ. അല്പം മുമ്പാണ് ഉദ്ഘാടന ചടങ്ങുകളിലൂടെ നടന്നത്. പഞ്ചാബ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ദേശീയ 57-ാമത് ദേശീയ സ്കൂൾ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത്. വളരെ വർണ്ണാഭമായ ചടങ്ങായിരുന്നു. 1000 കണക്കിന് സ്കൂൾ കുട്ടികൾ ഇത് സാക്ഷി വഹിക്കാൻ എത്തിയിരുന്നു. പഞ്ചാബിന്റെ തനത് സംസ്കാരം വിളിച്ചു പോകുന്ന തരത്തിലുള്ള കലാപരിപാടികളും ഇവിടെ അരങ്ങേറിയിരുന്നു. രഞ്ജിത്ത്. കോഴിക്കോട് കുറ്റ്യാടിയിൽ ലീഗ് പ്രവർത്തകന് വെട്ടേറ്റു. നെട്ടൂർ സ്വദേശി ഹാരിസിനാണ് വെട്ടേറ്റത്. ഭാര്യയ്ക്കും മകനുമൊപ്പം ബൈക്കിൽ വരുന്നതിനിടെ പുലർച്ചെ 1 മണിയോടെയായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ ഹാരിസിനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും ഭാര്യ സാജിദയെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. CPM പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നും ഭാര്യയുടെ 5.5 പവനോളം വരുന്ന മാല മോഷ്ടിച്ചെന്നും ഹാരിസ് പറഞ്ഞു. ഇമെയിൽ ചോർത്തൽ വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകില്ല, വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രിസഭ വിലയിരുത്തി. വിശദാംശങ്ങളുമായി PG സുരേഷ് കുമാർ ചേരുന്നു. PG, ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച തന്നെ ഉണ്ടായോ? ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിശദമായി തന്നെ ഇക്കാര്യം ചർച്ച ചെയ്തു. ഇന്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്.
പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും സാധാരണ നടന്ന പരിശോധന മാത്രമാണെന്നും യോഗം വിലയിരുത്തി. സർക്കാർ നടപടികൾക്ക് ലീഗ് മന്ത്രിമാർ ഇന്ന് പൂർണ്ണ പിന്തുണ യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. അതേസമയം ഈ പരിശോധിക്കപ്പെട്ട ഇമെയിൽ അക്കൗണ്ടുകളുടെ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ചില മതവിഭാഗത്തിൽപ്പെട്ടവരുടേത് മാത്രമാക്കി പ്രസിദ്ധപ്പെടുത്തിയത് മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയാണ് എന്നുള്ള സംശയമുണ്ടെന്നും അതുകൊണ്ട് ഇതിനെതിരെ ഈ പ്രസിദ്ധപ്പെടുത്തിയ വാരിയക്കെതിരെ കേസെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത്. കേരള ക്രിക്കറ്റിലെ തലതൊട്ടപ്പന്മാരായ വെറ്ററൻസ് ടീമിന് മുന്നിൽ താര ടീമിന് തോൽവി. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന പരിശീലന മത്സരത്തിലാണ് താരങ്ങളുടെ കേരള സ്ട്രൈക്കേഴ്സ് മുൻ രഞ്ജി താരങ്ങളോട് പൊരുതിത്തോറ്റത്. പരിശീലന മത്സരങ്ങൾ ഏറെ കളിച്ചെങ്കിലും ഇതാദ്യമായാണ് ഹോം ഗ്രൗണ്ടായ കലൂരിലെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ സ്ട്രൈക്കേഴ്സിന്റെ പരിശീലന മത്സരം. മത്സരത്തിനായി മോഹൻലാലും സംഘവും എത്തിയപ്പോൾ തന്നെ സ്റ്റേഡിയത്തിൽ ആവേശം ആർപ്പുവിളി. മുൻ രഞ്ജി താരം എസ് രമേശിന്റെ നേതൃത്വത്തിൽ വെറ്ററൻസ് ടീമും എത്തി. ടോസ് നേടി ബാറ്റിംഗ് തുടങ്ങിയ സ്ട്രൈക്കേഴ്സിന് വേണ്ടി ആദ്യമിറങ്ങിയത് നടൻ ബാല. കൂട്ടാളിയായി ഇറങ്ങിയ വിവേക് ഗോപന് ചുവടുവിഴച്ചപ്പോൾ സ്ട്രൈക്കേഴ്സിന്റെ അടിപതറി. നിശ്ചിത 20 ഓവറിൽ 109 റൺസ് നേടുമ്പോൾ താരങ്ങൾക്ക് നഷ്ടം 7 വിക്കറ്റ്. 8 പന്ത് ശേഷിക്കെ വെറ്ററൻസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺസ് എടുത്തിരുന്നു. മത്സരം തോറ്റെങ്കിലും കളി മികവുകൊണ്ട് ശ്രദ്ധ നേടിയത് 4 വിക്കറ്റ് വീഴ്ത്തിയ സ്ട്രൈക്കേഴ്സിന്റെ മണിക്കൂട്ടൻ. താരങ്ങൾക്ക് പിന്തുണയുമായി ടീമുടമകളായ പ്രിയദർശനും ലിസി പ്രിയദർശനും സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ തീയതി ഏകീകരണം പുനഃപരിശോധിക്കാൻ നീക്കം. പരിയാരം ഭരണസമിതി പിരിച്ചുവിടാനും ഇന്നത്തെ UDF യോഗം തീരുമാനമെടുത്തേക്കും. KPCC ഭാരവാഹികളുടെ യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കട്ടെ എന്ന് VS അച്യുതാനന്ദൻ. ജന്മത്തീയതി സംബന്ധിച്ച വിവാദത്തിൽ കോടതിയെ സമീപിച്ച കരസേനാ മേധാവിയുടെ നടപടിക്കെതിരെ പ്രതിരോധ സഹമന്ത്രി. VK സിംഗിന്റെ നടപടി ആരോഗ്യകരമല്ലെന്ന് മന്ത്രി പള്ളം രാജു. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങളിൽ സമഗ്രമാറ്റം. എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശനത്തിനുള്ള പ്രോസ്പെക്ടസ് പുറത്തിറക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവം 3ാം ദിവസം 217 പോയിന്റുമായി കോഴിക്കോട് 1ാം സ്ഥാനത്ത്. ദേശീയ സ്കൂൾ കായികമേളയ്ക്ക് ലുധിയാനയിൽ തുടക്കം. തുടർച്ചയായ 15ാം കിരീടം ലക്ഷ്യമിട്ട് കേരളം. ആദ്യ ദിനം 7 ഫൈനലുകൾ.